ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗാണ് വ്ലോഗാണെട്ടോ ഞാൻ എടുത്തേക്കണത് അപ്പോൾ കുറച്ച് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണെ അപ്പോൾ കണ്ട് എല്ലാവരും കാണാം കേട്ടോ കണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ സബ്സ്ക്രൈബറിൽ നിന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ ഞാൻ ഇന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോണതാണ് കേട്ടോ എൻ്റെ വീട്ടിലൊരു ഫങ്ഷന് വേണ്ടിയാണ് ഞാൻ പോണത് അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ ഈ പോണ വഴി ഞാൻ പറയാം കേട്ടോ അപ്പം എന്ത് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തിന് മേലായിട്ട് ഞാനൊരു വീട്ടിലൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ പോയിട്ട് അപ്പം ഇന്ന് അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് ഇന്ന് അത്യാവേണ്ടി പോണെഴിഞ്ഞാൽ പിന്നെ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ പന്ത്രണ്ടാം തീയതിത്തെ വീഡിയോ ആണേ അപ്പോൾ ഞായറാഴ്ച വരുന്ന ചടങ് ഞങ്ങൾ രാവിലെ ആയിരുന്നു ഏഴരക്കൊക്കെ ആയിരുന്നു ചടങ്ങ് പക്ഷെ ഞാൻ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ എത്തിയപ്പം രാവിലെ എൻ്റെ ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ കൊടുങ്ങല്ലൂരാണ് ഇപ്പോൾ അവിടെ നിന്ന് എറണാകുളത്തോട്ട് വരെ പോകണം കേട്ടോ എറണാകുളം വരെയും പോകണം വരാപ്പുഴയിലാണ് എൻ്റെ വീട് എൻ്റെ സ്വന്തം വീട് അപ്പോൾ അവിടെ അങ്ങോട്ട് പോകാനൊരു കുറച്ച് ദൂരം ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ എത്തിയപ്പോഴേക്കൊരു പതിനൊന്ന് മണി ഏകദേശം ആയിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ഞങ്ങൾക്കത് ഈ നാട്ടിലെ വീട് ഇത് അമ്മാവിൻ്റെ വീടാണ് കേട്ടോ അപ്പം ഞാൻ നേരെ അമ്മാവിൻ്റെ വീട്ടിലോട്ട് അമ്മ ആ പിന്നെ അപ്പം എന്താ കാര്യം എന്ന് ഞാൻ പറയാം കേട്ടോ അമ്മാവിൻ്റെ മക്കളുടെ പേരിടലും അതേപോലെ ചോറ്ടുക്കലും കാതുത്തും എല്ലാം കൂടി ഒരുമിച്ചൊരു ദിവസം ആട്ടോ അവിടെ നടത്തിയത് അപ്പം അതിന് വേണ്ടി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ ആയിരുന്നു എല്ലാ ചടങ്ങ് വീട്ടിൽ തന്നെയായിരുന്നു അപ്പം ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള കാവാണ് വീടിൻ്റെ തന്നെ കാവാണ് അപ്പോൾ ഇവിടെ വെച്ചായിരുന്നു കേട്ടോ പേരൊക്കെ ഇട്ടുവരുന്നത് കുട്ടികളുടെ അപ്പം ഞാൻ പേരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അറിഞ്ഞിട്ടില്ല അപ്പം ഞാൻ നേരെ വീട്ടിലോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു അപ്പം പേര് രാവിലെ ആയിരുന്നു വെളുപ്പിനെ ആയിരുന്നു അതിന് ശേഷം തൊട്ടടുത്ത് തന്നെയുള്ള അമ്പലത്തിൽ ചോറ് കൊടുക്കലും കഴിഞ്ഞ കേട്ടോ അതിന് ശേഷമാണ് കാതൂത്ത് ഏറ്റവും ലാസ്റ്റായിരുന്നു കേട്ടോ കാതൂത്തുണ്ടായിരുന്നത് പക്ഷേ കാതുത്തി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ലാസ്റ്റായിരുന്നു ഞാൻ വീട്ടിലോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരു കോമ്പൗണ്ടിലാണ് കോമ്പൗണ്ടിലാണ്ട്ടോ ഇതെല്ലാ വീടുകളും അമ്മാവന്മാർ വീടും അങ്ങനെയെല്ലാം ഒരുമിച്ചാണുള്ളത് അപ്പം എൻ്റെ വീടിന് വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് വീട് കഴിഞ്ഞാൽ തന്നെ അമ്മാൻ്റെ വീട് എത്തും കേട്ടോ അപ്പം ഞാൻ പറമ്പിക്കൂടി തന്നെ കയറിപ്പോയതാണ് അപ്പം ഇതാണ് കേട്ടോ പേര് ഇട്ട് കുട്ടികളുടെ സിദ്ധി പിന്നെ സമൃദ്ധി അങ്ങനെ അതാണ് കേട്ടോ കുട്ടികളുടെ പേര് ഇതാണ് കേട്ടോ അപ്പം ഞാൻ ചെന്നപ്പോൾ തന്നെ പതിനൊന്ന് മണിക്കാണ് പറഞ്ഞിരുന്നത് ടൈം പക്ഷേ ആൾ വരാനായിട്ട് കാതുത്തുന്ന ആൾ വരാനായിട്ട് കുറച്ച് സമയം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെന്തായാലും എനിക്ക് കാണാൻ പറ്റി അപ്പോൾ എനിക്ക് ഈ വീഡിയോ മാത്രം ഉണ്ടോ എടുക്കാൻ പറ്റിയത് മറ്റേ പേര് ഒന്നും വീഡിയോയിലേക്ക് എടുക്കാൻ പറ്റിയില്ല ചോറ് കൊണ്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാതുന്ന സമയം ഞാൻ എത്തിയത് അപ്പം ഫസ്റ്റ് സിദ്ധി സിദ്ധിമോള ഉണ്ട് അപ്പം ടിൻസാണ് കേട്ടോ ബേബി രണ്ട് ടിൻസ് ബേബീസാണ് അപ്പം ഞാൻ ഒരാളുടെ ഫസ്റ്റ് കാതു ഊത്തണ സമയം കാതു ഊത്തണത് കേട്ടോ ഒരാൾക്ക് ആദ്യം സിദ്ധി മോൾക്കുണ്ടോ ആദ്യം കാതു ഊത്തിയത് അപ്പോൾ നല്ല കരച്ചിലായിരുന്നു പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേർപ്പും വേർത്ത് ചൂടിൻ്റെതായിട്ടുള്ളതെല്ലാ ബുദ്ധിമുട്ടും അവൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊക്കും നമുക്ക് ഫാൻ ഇടാൻ പറ്റില്ലല്ലോ വിളക്ക് കത്തിച്ചു വെക്കണ കാരണം ഫാനും ഇടാൻ പറ്റില്ല വീടിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ ചടങ്ങ് കാതുത്തിൽ ചടങ്ങ് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യം മോൾക്കാണ്ടോ കുത്തി കഴിഞ്ഞത് അവളുടെ അവൾ കതുത്തി കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ആൾക്ക് കാതുത്തിയത് ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ആയിട്ടോ ഞാനൊരു ഫങ്ഷനിൽ പങ്കെടുത്തിട്ട് വീട്ടിലാണ് എൻ്റെ വീട്ടിലായിട്ട് എൻ്റെ സ്വന്തം വീട്ടിലാണ് ഞാനങ്ങനെ ഒന്നിനും വരാറ വരാറൊന്നുമില്ല അങ്ങനെ അപ്പം ഞാനിത് എന്തായാലും കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള എല്ലാവരേയും കാണാം ഒരു ബിന്ദുക്കളൊക്കെ ഒരുമിച്ച് കാണാമല്ലോ കസിൻസിനെയൊക്കെ കാണാം എല്ലാം എല്ലാവരും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വരാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഞാൻ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നത് അപ്പോൾ ഞാൻ അപ്പോൾ പിള്ളേരെ ഒരാളുടെ കാതുത്ത് കഴിഞ്ഞ കേട്ടോ ഇപ്പം അവർക്ക് വീശിയൊക്കെ കൊടുക്കുന്നതാണ് നമുക്ക് ഫാൻ ഇടാൻ പറ്റാത്തായിരുന്നു വീശിയൊക്കെ കൊടുക്കുന്നതാണ് ആദ്യം കാതുത്തിയാളെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കാത് കുത്തി കഴിഞ്ഞപ്പോൾ തന്നെ മറ്റേ ഗണ്ണ് അതായിരുന്നില്ല കേട്ടോ മറ്റേ സൂചി കൊണ്ടായിരുന്നു ചോദിച്ചു കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നല്ല വേദനയുണ്ടായിരുന്നു പെട്ടെന്ന് അത് കഴിയാനുണ്ടായിരുന്നില്ല അതിപ്പം ഒന്ന് ഫസ്റ്റത്തെ ഫസ്റ്റ് കാതുത്തി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാതു നല്ല കരച്ചിലായിരുന്നു മോള് അപ്പോൾ കുറേ നേരം അവരുടെ അടുത്ത് അവരെ കളിപ്പിച്ചുകൊണ്ടുതന്നെ ഇരിക്കണായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പറ്റുന്ന പോലെയുണ്ട് ഞാൻ എടുത്തത് ഈ വീഡിയോ അപ്പോൾ ആ ടിൻസ് ആയതുകൊണ്ട് ഒരാൾ കരയുന്നുണ്ട് അപ്പോൾ തന്നെ അടുത്താണ് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റതായ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പിള്ളേർക്കാരെങ്കിലും രാവിലെ തന്നെ എഴുന്നേറ്റതല്ലേ അപ്പം അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടും കുട്ടികൾക്കും ഉണ്ടായിരുന്നു വെച്ചാൽ ചൂടും എല്ലാം കൂടി ആയപ്പോൾ നല്ല കരച്ചിലായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആൾക്കും ഫസ്റ്റ് ആൾക്കാതുത്തി കഴിഞ്ഞപ്പോൾ തന്നെ ആളെ ആളെടുത്ത് മാറ്റി കേട്ടോ പിന്നെ പിന്നെ നല്ല കരച്ചിലായതുകൊണ്ട് അവളെ മാറ്റി പിന്നെ രണ്ടാമത്തെ കാതു കുത്തി കേട്ടോ രണ്ടാമത്തെ ആൾ കുറച്ച് പിന്നെയും കുറച്ച് കരച്ചിൽ കുറവായിരുന്നു എന്ന് പറയാം ആദ്യത്തെ ആൾ നല്ല കരച്ചിലും കാര്യങ്ങളായിരുന്നു അപ്പം ആദ്യ ആദ്യത്തെ മോളുടെ പേരാണ് കേട്ടോ സിദ്ധി എന്നുള്ളത് രണ്ടാമത്തെ മോളുടെ പേരാണ് സമൃദ്ധി എന്നുള്ളത് അപ്പൊ നല്ല വെറൈറ്റി പേരാണ് കേട്ടോ എനിക്ക് ഞാൻ ഞാനിതുവരെയും കേഡറിലെ ഈ രണ്ട് പേരും അപ്പൊ ആളുടെയും കാതൊക്കെ കുത്തി കഴിഞ്ഞു അതിന് ശേഷം സദ്യ ഒക്കെ പിന്നെ നല്ല പപ്പടം പഴം പായസം ഇരുന്ന് അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ കസിൻസ് എല്ലാവരും കൂടി നമുക്കൊന്ന് പുറത്ത് നമ്മൾ പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കണമായിരുന്നു കേട്ടോ അപ്പം ഈ പരിപാടി എല്ലാം ഉച്ചയായപ്പോഴേക്കും തന്നെ കഴിഞ്ഞു എന്നൊക്കെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവരും പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി അപ്പം ഞങ്ങൾ ഒരു ആറ് പേരാണ് കേട്ടുള്ളത് കസിൻസ് ആറുപേരാണുള്ളത് അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അവർ അഞ്ചു പേരും എപ്പോഴും എല്ലാ ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കും കണ്ടുമുട്ടാണെന്നായിരുന്നു ഞാൻ മാത്രമാണ് വല്ലപ്പോഴും മാത്രമാണ് എന്നെ കാണുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണെന്ന് അപൂർവമാണ് കേട്ടോ ഞാൻ പൂർവ്വം ഒന്നും ഇല്ല കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതേ ഇതാണ്ട് ഞങ്ങൾ ആറുപേര് ഞങ്ങൾ ആറുപേരായെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ കൂട്ട് ഇതെല്ലാം ഞങ്ങൾ തന്നെ കളിച്ച് നടന്ന സ്ഥലങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ഇവിടേക്കൊക്കെ കറങ്ങി ഇവിടേക്കൊന്നും കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എല്ലാവരും വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു പോകട്ടെ അപ്പം അതിന് മുമ്പ് ഒന്ന് എല്ലായിടത്തും ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ ചെറുപ്പം തൊട്ട് കളിച്ച് നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അവിടെ നല്ലവണ്ണം ഒരുപാട് വൃക്ഷ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കയറാത്ത മരങ്ങൾ ഒന്നും ഞങ്ങളുടെ പറമ്പിലുണ്ടായിട്ടില്ല എല്ലാത്തിലും കയറി കാർന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ആ ഒരു ഒരു ഓർമ്മയൊക്കെ വെച്ച് ഞങ്ങൾ ഒരു ഇപ്പോഴുള്ള ഒരു മരത്തിലോട്ട് നല്ലവണ്ണം ചാഞ്ഞ് അടക്കണ മരമായിരുന്നു കേട്ടോ അപ്പം അതിലോട്ട് കയറാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന പക്ഷെ പറ്റണ്ടായിരുന്നില്ല പണ്ടത്തെ പോലെയൊന്നും പറ്റുന്നില്ല എന്നാലും വീണ്ടും ഒരു എന്താ പറയുക കുട്ടികളായ പോലെ ഇവിടെ എങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളും പണ്ടത്തെ ഒരു ഇതിലോട്ട് ഓർമ്മകളിലോട്ടൊക്കെ പോയി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും എല്ലാവരും പിന്നെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാവരും പോകും ആരും പിന്നെ ഇവിടെ നിന്ന് നിൽക്കണമെന്നില്ല എല്ലാവരും പോകും വീട്ടിലോട്ട് തിരിച്ച് പിന്നെ ഫോട്ടോസും കുറെ വീഡിയോസൊക്കെ എടുത്തു അതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ വീണ്ടും തൊട്ടടുത്തൊരു പാടും പുഴയും അങ്ങനെയൊക്കെ ആയിട്ട് പാടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പുഴയും ഇതൊക്കെ ഇട്ടുള്ളതുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു നിന്നു അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതുകൊണ്ട് അപ്പം ഞങ്ങൾ ഇറങ്ങാറുണ്ട് ഇപ്പോഴേക്കും അമ്മായിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ അവരും വരാമെന്ന് പറഞ്ഞു അപ്പോൾ എങ്കിൽ ശരി എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ പോയത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നടന്നാൽ മതിയേ അപ്പോൾ തന്നെ അവിടെ എത്താം ഫസ്റ്റ് ഞങ്ങൾ ചെറുതായിരുന്ന സമയത്തൊന്നും ഇവിടെ ഇങ്ങോട്ടൊന്നും വരാറൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇത്രയും ഇങ്ങനെ അങ്ങോട്ട് റോഡോ അതേപോലെ ഇത്രയും ക്ലീനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം നല്ല റോഡുമായി എല്ലാം നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങിയതാണ് അപ്പം കുറച്ച് കുറച്ച് പേരാണ് ഇറങ്ങിയത് ഞങ്ങൾ ഇറങ്ങുന്ന ഇറങ്ങുന്നുണ്ടപ്പോഴേക്കും ഞങ്ങളുടെ ഒപ്പം തന്നെ എല്ലാവരും കൂടി വന്നതാണ് അപ്പോൾ ഇതാണ്ത്തെ സ്ഥലം ഞാൻ പറഞ്ഞത് പാടുവോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് ചെമ്മീൻ കെട്ടാണോ എന്താണെന്നറിയത്തില്ല ഇത് വെള്ളമൊക്കെ കെട്ടി തിരിച്ചിട്ടൊക്കെ വീണ് കുറേ നേരം നിന്നിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ പിന്നെ ചൂടിൻ്റെ ഇതൊക്കെ ഇവിടെ നിന്നപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം കുറേ നേരം ഇവിടെ ഇരുന്നു പിന്നെ ഇത് മക്കളൊക്കെ കേട്ടോ ഞങ്ങൾ എല്ലാവരേയും മക്കളുണ്ട് ആറ് പേരുണ്ട് മക്കൾ അപ്പം എല്ലാവരും ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത് എൻ്റെ മക്കളൊക്കെ ഇവരെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതുങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വെള്ള സമയത്ത് ഇവരുണ്ടാവണം ഓരോരുത്തർ വന്ന സമയത്ത് എല്ലാവരും കൂടി ഉണ്ടാവണമെന്നില്ലല്ലോ പിന്നെ എന്തെങ്കിലും ചടങ്ങുകൾ എന്തെങ്കിലുമൊക്കെ വന്ന സമയത്താണ് എല്ലാവരും ഒരുമിച്ച് കാണുന്നത് ആ സമയത്ത് ഞാൻ ഉണ്ടാവില്ല ഞാൻ ഉണ്ടാവാറില്ല കേട്ടോ ബാക്കി അഞ്ചു പേരും ഉണ്ടാവാറുണ്ട് അവർ പരസ്പരം അവരെ എല്ലാ അടുത്തണക്കിന് വീടുകളും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ മാത്രമാണ് കുറച്ച് ദൂരെ ആയിട്ടുള്ളത് അത് കാരണം ഞാനായിട്ട് കാണുന്ന ഭയങ്കര കുറവാണ് അപ്പം വന്ന സ്ഥിതിക്ക് എല്ലാവരും കണ്ട് അപ്പം ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പം എന്നെ വിളിച്ചതിന് ഒരുപാട് സന്തോഷം തോന്നി വന്നു കഴിഞ്ഞപ്പോഴും എല്ലാവരും കാണാനും പറ്റി ഒരുപാട് സമയം ഒരുമിച്ചിരിക്കാൻ പറ്റി അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നാലും വൈകുന്നേരം പോകും അങ്ങനെ ആരും കാണാറൊന്നുമില്ല ബന്ധുക്കളെ എന്തെങ്കിലും അങ്ങനെ കാണാറൊന്നുമില്ല ഈ ഒരു ഫങ്ഷൻ്റെ സമയത്ത് എല്ലാവരെയും കാണാൻ പറ്റി അങ്ങനെ ഇപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പം ഞാൻ എനിക്ക് ഒരു വീഡിയോ ആയിട്ട് ഇതെടുക്കാം റേഡിയോ ആയിട്ട് എടുത്ത് സൂക്ഷിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാ കേട്ടോ ഞാൻ വിചാരിച്ചുണ്ടായിരുന്നു യൂട്യൂബിലും കൂടി ഇതാണെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഞാൻ നേരത്തെ കണ്ടത് എല്ലാവരും കൂടി നിന്നത് ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം രണ്ട് അഞ്ച് മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ തിരിച്ച് കൊടുങ്ങലൂരോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരു അപ്പോൾ ഇത്ര ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ ഞാൻ കുറച്ച് കുറേ എഴുതുന്ന എടുത്തേക്കാണ് വീഡിയോ അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോ ഒക്കെ എടുക്കാൻ കുറേ നാളുകൾക്ക് ശേഷമുണ്ട് ഞാൻ ഇപ്പോഴും ഒരു വീഡിയോ ഇടുന്നത് എനിക്കധികം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാൻ കഴിഞ്ഞാൽ ഭയങ്കര സങ്കടവും അതെ അത് കാരണമുണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത് ഞാൻ ഇനി എന്തായാലും കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തരണം ആഗ്രഹമുണ്ട് ആ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ വ്യൂസൊക്കെ നോക്കിയിട്ടാണ്ട് ഇനി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക് വ്യൂസ് ഇല്ലായെന്നാണെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് തന്നെ പോകും അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ കാണാട്ടോക്കാണ്ട് സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട്